മൂന്ന് നിയമങ്ങൾ പാസാക്കിയതോടുകൂടി ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ആൻഡ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ബിൽ ഫാർമേഴ്സ് എംപവർമെൻ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ എഗ്രിമെൻ്റ് പ്രൈസ് അഷുറൻസ് ആൻഡ് ഫാം സർവീസ് ബിൽ അതോടൊപ്പം തന്നെ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ബിൽ ഇത്തരം മൂന്ന് നിയമങ്ങളാണ് പാർലമെൻറ്റ് പാസ്സാക്കിയത്. ഈ മൂന്ന് നിയമങ്ങൾ പാസ്സാക്കിയതുകൊണ്ട് വാസ്തവത്തിൽ കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങൾക്കും ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങൾക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചത്. ഒരു കാലത്ത് അമേരിക്കയുടെ മുമ്പിൽ PL 480 അനുസരിച്ച് ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി കാത്തുനിന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിന്. അത് മാറി സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യം എത്തിയത് ഇന്ദിരാഗാന്ധിയുടെ ഹരിത വിപ്ലവം സാധ്യമായതിൻ്റെ കാരണത്താലാണ്. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് മൂന്ന് നടപടികൾ സ്വീകരിച്ചു. ഒന്ന്, മിനിമം സപ്പോർട്ട് പ്രൈസ് ഉറപ്പുവരുത്തുക. കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് മിനിമം പ്രൈസ്. രണ്ട്, അവൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യുക, സംഭരിക്കുക. മൂന്ന്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ ഇത് വിതരണം ചെയ്യുക. അങ്ങനെയാണ് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് റേഷൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ മൂന്ന് സംവിധാനവും ഇത് വരുന്നതോടുകൂടി അട്ടിമറിക്കപ്പെടുകയാണ്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവമായ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തെ, ഫെഡറൽ സംവിധാനത്തെ ദോഷപ്പെടുത്തുന്ന ഒരു നടപടിയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് വർഷങ്ങളായി നിലനിൽക്കുന്ന സംഭരണവും വിതരണവും നിലയും അട്ടിമറിക്കുന്ന ഒരു നടപടിയായിട്ട് ഇത് മാറുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് കാർഷിക മേഖല തീരെഴുതി കൊടുക്കുന്ന ഒരു നടപടിയിലേക്കാണ് നമ്മുടെ രാജ്യം എത്തിച്ചേരുന്നത്. കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത് വൻകിടക്കാരായ ആളുകളാണ്. അദാനി, അംബാനി, അതുപോലെയുള്ള വൻകിട കോർപ്പറേറ്റുകൾ വന്നു ചേരുന്നതോടെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഈ മേഖലയിൽ ഉണ്ടാവുകയാണ്. നമ്മളെ അത്രയും ബാധിക്കില്ല. കൂടുതലായി ബാധിക്കുന്നത് രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, മധ്യപ്രദേശ് തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നമ്മുടെ ഭക്ഷ്യോൽപാദന സംസ്ഥാനങ്ങളെയും മേഖലകളെയുമാണ്. അവരെ ഉൽപ്പാദിപ്പിക്കുന്ന, അവർ രണ്ട് വിളകളാണ് അവർക്കുള്ളത്, റാബി ആൻഡ് ഖാരിഫ്. ഈ രണ്ട് വിളകളിലൂടെ ചോളവും അരിയും ഗോതമ്പും ഒക്കെ അവർ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള സംവിധാനം അത് മണ്ടിയിലേക്ക് പോവുക, മണ്ടി എന്നാണ് വിളിക്കുക, APMC. ആ മണ്ടികൾ ഓരോരുത്തർ മണ്ടി എന്ന് പറഞ്ഞാൽ ചന്തയാണ് ഹിന്ദിയിലുള്ള അർത്ഥം, മാർക്കറ്റുകൾ. APMC നിലവിലുള്ള APMC Act തന്നെയുണ്ട്. ഈ നിയമം വരുന്നതോടുകൂടി APMC Act ഇല്ലാതാവുകയാണ്. അപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ് സബ്ജക്റ്റിനെ പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ് കൈയടക്കിയിരിക്കുന്നു. അവര് പൂർണ്ണമായും കാർഷിക ഉൽപ്പാദന കമ്പോള സമിതികളുണ്ട്. അവിടെയൊക്കെ ഇലക്ഷനാണ്, അതൊക്കെ കർഷകരെ ഇലക്ട് ചെയ്യുന്ന സമിതികളാണ് ഇതെല്ലാം. അതെല്ലാം അഗ്രികൾച്ചർ പ്രൊഡ്യൂസിംഗ് മാർക്കറ്റിംഗ് കമ്മിറ്റികളെല്ലാം ഇല്ലാതാവുന്നു. അവിടെ ആർക്ക് വേണമെങ്കിലും വിൽക്കാം, ആർക്ക് വേണമെങ്കിലും വാങ്ങാം, ഇഷ്ടമുള്ള വില തീരുമാനിക്കാം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം. അപ്പോൾ BJP ഗവൺമെൻറ് പറയുന്നു മിനിമം സപ്പോർട്ട് പ്രൈസ് ഞങ്ങൾ, പക്ഷേ കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്തില്ലെങ്കിൽ ചോദിക്കാൻ ആരുമില്ല. അങ്ങനെ വരുമ്പോൾ
അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്നത്. മണ്ഡികൾ എല്ലാം തകരാൻ പോവുകയാണ്. അതിന് വരെ ഫ്രീ ആർക്ക് വേണമെങ്കിലും വിൽക്കാം, ആർക്ക് വേണമെങ്കിലും വാങ്ങാം. ഏകീകൃത സ്വഭാവം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് കൃഷിക്കാരുടെ ഭാവിയെ ഗുരുതരമായി ബാധിക്കുന്ന നിരത്തിലേക്ക് അത് മാറുകയാണ്. ഇന്ത്യയിലെ വൻകിട കുത്തകകൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന കമ്പോളങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോൾ എലക്ട് ചെയ്യപ്പെടുന്ന മണ്ടികളാണുള്ളത്, മാർക്കറ്റിംഗ് കമ്മിറ്റികളാണ്. അതിന് പകരം റിലയൻസിന് എവിടെ വേണമെങ്കിലും മണ്ടി സ്ഥാപിക്കാം, എവിടെ നിന്ന് വേണമെങ്കിലും സാധനങ്ങൾ വാങ്ങാം, ഇഷ്ടമുള്ള വില കൊടുക്കാം. ഈ നിലയിലേക്കാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇന്ന് സാധാരണ കർഷകന് കഴുത്തറപ്പൻ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങേണ്ട ഗുരുതരമായ അവസ്ഥയാണ് ഇന്ത്യയിൽ വന്നു ചേരാൻ പോകുന്നത്. മൂന്നാമത്തെ പോയിന്റ്, കരാർ കൃഷിയായിരിക്കും ഇന്ത്യയിൽ വ്യാപകമാകുന്നത്. ഇന്നിപ്പോൾ കർഷകൻ അവൻ്റെ ഭൂമിയിൽ അവനിഷ്ടമുള്ളത് വിതച്ച് വിളയിക്കുന്ന സാഹചര്യം ഒഴിവാക്കി പൂർണ്ണമായും കോർപ്പറേറ്റ് ഫാമിങ്ങിലേക്ക് നമ്മൾ മാറുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലും ചിലയിടത്തൊക്കെ ഇതുപോലെയുള്ള ചെറിയ രീതിയിലുള്ള, ഇപ്പോൾ കുട്ടനാട്ടിലൊക്കെ ഒരാൾ തന്നെ നിരവധി സ്ഥലങ്ങളെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അത് വൻതോതിലുള്ളതല്ല, അത് ഒരു കോർപ്പറേറ്റ് ഫാമിങ്ങിൻ്റെ സ്വഭാവത്തിലുള്ളതല്ല. ഇനിയും വരാൻ പോകുന്ന എന്താണ്, പൂർണ്ണമായും വൻകിടക്കാർ കോർപ്പറേറ്റ് ഫാമിങ്ങിലേക്ക് മാറിയാൽ അത് കർഷകൻ്റെ വയറ്റത്തടിക്കുന്നതിന് തുല്യമായി മാറും. മറ്റൊരു അപകടകരമായ കാര്യം, ജനിതക മാറ്റം വന്നിട്ടുള്ള വിത്തുകൾ ഉപയോഗിക്കപ്പെടും എന്നുള്ളത് കാർഷിക മേഖലയുടെ കരുത്ത് തന്നെ നഷ്ടപ്പെടുത്തുന്നതാണ്.